രാജ്യത്ത് എപ്പോഴും നമ്മൾ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും കർഷകനെയും നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന സൈനികരെയാണ് എന്നാണ് അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ തന്നെയാണോ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം സംശയമാണ്. കാരണം കർഷകൻ്റെയൊക്കെ അവസ്ഥ അറിയാമല്ലോ. സൈനികന് പിന്നും ഒരു സേഫ്റ്റി ഉണ്ട്. ഒന്നുമില്ലെങ്കിലും ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ, രാജ്യസേവനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ സർക്കാർ തലത്തിൽ എന്തെങ്കിലും ജോലിയെങ്കിലും കിട്ടും. കർഷകൻ്റെ കാര്യം അധോഗതിയാണ്. ഞാനിപ്പോൾ മനിങ്ങാന്ന് കുട്ടനാട് വഴി യാത്ര ചെയ്തായിരുന്നു. അവിടത്തേക്ക് ഒരവസ്ഥ കാണണം. അതായത് ഏക്കർ കണക്കിന് ഭൂമിയിൽ നെല്ല് കിടപ്പുണ്ട്, പക്ഷേ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തത് പോയി എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എന്താണെന്ന് അറിയോ, എല്ലാ ഈ സൈനികർ വിരമിച്ചവരായാലും സർവീസിലുള്ളവരായാലും എല്ലാവർക്കും ഒരു ടോട്ടലി കാണുമ്പോൾ അതൊരു നല്ല ലുക്കല്ലേ, ആരോഗ്യകരമായൊരു ലുക്കല്ലേ അല്ലേ? മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും മുഖമാണ്. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുള്ളവൻ അങ്ങനെ ഇരിക്കും. അത് ചെയ്ത ജോലിയുടെ സംതൃപ്തി, ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ സംതൃപ്തി ഇത്രയുണ്ട്. എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ ഇതിന് വരാമെന്ന് പറഞ്ഞു. പിന്നെ ആകെ സംശയം ഉണ്ടായിരുന്നു പറഞ്ഞാൽ, ഈ ഇത്തരം സംഘടനകൾ ചിലപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിലും ഉണ്ടാവാറുണ്ട്. ഞാൻ ചോദിച്ചു, കാരണം ഇപ്പോൾ ഈ ട്രോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ട്രോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഞാനാണ്. കാരണം 7 വർഷത്തെ രാഷ്ട്രീയം, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം മുമ്പ് മറ്റൊരു രാഷ്ട്രീയം അങ്ങനെയൊക്കെ വന്നപ്പോൾ നല്ല എത്തിക്സ് ഉള്ള ഒരാളാണ്, പക്ഷേ എനിക്കിത് മാറേണ്ടി വന്നു. പല കാരണങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്, മറ്റത് തിരിച്ചും. അന്ന് സ്നേഹിച്ചുകൊണ്ടിരുന്നവരിപ്പോൾ നല്ല കറി. പ്രത്യേകിച്ചും എൻ്റെ ഈ കഴിഞ്ഞ സിനിമയിൽ ഞാനും പിന്നീട് ഞാനും എന്ന് പറയുന്ന സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ മറ്റൊരാൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാനും പിന്നീട് ഞാനും. അങ്ങനെ ഒരു സ്റ്റോറി വന്നിട്ടില്ല. നല്ല റിസ്ക്കായിരുന്നു, പക്ഷേ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഫണ്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റിയത്. പക്ഷേ ആ സിനിമയോട് അത്യാവശ്യം നല്ല കുശുമ്പും അസൂയയും ഒക്കെ ഉണ്ട്. കാരണം 7 കൊല്ലം പെട്ടിക്കകത്തിരുന്ന രാജസേനൻ തിരിച്ചിറങ്ങിയിട്ട് ലീഡ് റോൾ ചെയ്യുക, അതും സ്ത്രീവേഷം അഭിനയിക്കുക, അതും സ്ത്രീവേഷത്തിൽ തിയേറ്ററിൽ വിസിറ്റ് ചെയ്യുക എന്ന് ഇവനെ അങ്ങനെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നല്ല അസാധ്യമായ ട്രോള്, വെളിയിൽ പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ട്രോളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും അതൊരു രസമാണ്. കാരണം ട്രോളെന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെയാണ്. അത് നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. പക്ഷേ ട്രോള് ഇല്ലാതെ ഇന്ന് ഒരു പ്രോഡക്റ്റും മുന്നോട്ട് പോകത്തില്ല. അത് സിനിമയായാലും രാഷ്ട്രീയമായാലും, കാരണം രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ പോലും ട്രോള് കൊണ്ടാണ് പൊങ്ങുന്നത്. അല്ല, നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നും പൊങ്ങത്തില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമാക്കാരനും ഒരല്പം രാഷ്ട്രീയം കൂടെയുള്ള ആളായതുകൊണ്ട് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ സഹിക്കാനുള്ള തൊലിക്കെട്ടിയും ഉണ്ട്. വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എൻ്റെ അമ്മ എന്നോട് ചോദിക്കാറുണ്ട്, എടാ നീ നേരത്തെ പാവമായിരുന്നില്ലേ, ഒത്തിരി പാവമായിരുന്നല്ലോ നീ, നിന്നെ ആൾക്കാർ തെറി വിളിക്കുന്നതൊക്കെ നിൻ്റെ ഇളയ സഹോദരങ്ങൾ എന്നെ കൊണ്ടൊന്ന് കാണിക്കാറുണ്ട്, നീ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിക്കും. ഞാൻ പറയാം, അമ്മ അത് സഹിക്കാനൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കുറേ നാൾ പ്രവർത്തിച്ചാൽ മതി, അത് വരുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റേതായ ഒരു സുഖം കിട്ടും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഞാനൊരു സജീവ രാഷ്ട്രീയത്തിലല്ലെങ്കിൽ പോലും എൻ്റെ കുടുംബമൊക്കെ ഞാനിപ്പോൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അവരില്ല, ഞാൻ മാത്രമാണെന്ന് പറഞ്ഞാൽ പാർട്ടികളുടെ പേര് പറയുന്നില്ല. കാരണം തൊട്ട് മുമ്പ് അപ്പുറത്ത് നിന്നുകൊണ്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ കർമ്മ ന്യൂസ് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പിന്നെ സംസാരിക്കുന്നത്. അത് 2 ദിവസം കൊണ്ട് വേറൊരു പ്രശ്നമായിട്ട് ചാനലൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നത്തിൽ പ്രതികരിക്കാൻ പറ്റത്തില്ല. അറിയാമല്ലോ, ചില കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ടും തുറന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം. അതാണ്, പേടിച്ചിട്ടല്ല, ഭയന്നിട്ടാണ്. വേറെ ഒന്നുമില്ല, ഈ കുറച്ച് കാലം കൂടെയൊക്കെ ഇപ്പോൾ തലമുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലും ഈ സിനിമ ചെയ്യാനുള്ള ആരോഗ്യം ബുദ്ധിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇത് എൻ്റെ ഒരു വട്ട്, കലാകാരന് കുറേ വട്ടുണ്ടാവില്ല, അതിലൊരു വട്ടാണെന്ന് വിചാരിച്ചാൽ. ഇതിപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും കയറി ഒരു 600 രൂപ കൊടുത്താൽ ഇത് ശരിയാക്കി കൈ തരും. പക്ഷേ ഒരിക്കൽ ജയറാൻ പറഞ്ഞൊരു വീറ്റുണ്ട്. ജയറാൻ ഇടയ്ക്ക് കുറച്ച് നാളൊരു സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ നടന്നു. അപ്പോൾ പുള്ളിയോട് നിങ്ങളിനി ഡൈ ചെയ്യുന്നില്ലേ? അപ്പോൾ ജയറാൻ പറഞ്ഞ്, ഞാൻ ഡൈ ചെയ്യൽ നിർത്തിയിട്ട്
ഏകദേശം 3 മാസം ഇരുന്നിട്ടാണ് ഇങ്ങനെ ആക്കിയത്. ഇത് കറുപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ആക്കണമെങ്കിൽ ഒന്നുകിൽ മുട്ടയടിക്കണം, അല്ലെങ്കിൽ 3-4 മാസം ഇരുന്നാലേ ഇത് തിരിച്ച് വെളുത്തു വരത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തൽക്കാലം ചെയ്യുന്നില്ല. പിന്നെ 5-6 കൊല്ലമൊക്കെ നമ്മളിങ്ങനെ നടന്നിട്ടെ, പിന്നെ ആരെ പറ്റിക്കാനാണ് ഇനി ഇത് കറുപ്പ് അടിച്ചിട്ടാകേണ്ട ആവശ്യമില്ല. ഇവിടെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് തോന്നരുത്. അല്ല അവിടെയായിരിക്കും ഓ പിന്നെ ഇയാൾ ഇനി ഒരു ഒരു പ്രശസ്തനായ സിനിമാ നടൻ, വളരെ പ്രശസ്തനായ ആൾ, വളരെ സീനിയറാണ്, എന്നെക്കാളും അത്യാവശ്യം നല്ല മൂത്തതാണ്. പുള്ളി ഇപ്പോഴും കറുപ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്ന ആളാണ്. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് സ്റ്റേജിൽ അപ്പുറം അപ്പുറം എന്നിട്ട് മൈൻഡ് ചെയ്തില്ല, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഇടയ്ക്ക് ഏറിയിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് യമനെ പോലെ ഉള്ളവരാണ് ഞങ്ങൾ ചീത്തയാക്കുന്നതെന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളെക്കാൾ മൂത്തവർ ഡൈ അടിക്കുമ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ എന്ന് പറഞ്ഞല്ലേ, ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞല്ലേ, ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതല്ലേ നല്ലത്. രാജ്യത്തിനായി സേവനം ചെയ്ത് ജന്മനാട്ടിൽ മടങ്ങിയെത്ത ധീര ജവാന്മാരെ ആദരിച്ച തിരുവനന്തപുരത്തെ സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ വീണ്ടും മുന്നോട്ട്. സ്വന്തം ജീവൻ പോലും ത്യാഗം ചെയ്ത് രാജ്യത്തിന് സുരക്ഷ ഒരുക്കിയ ഒരു കൂട്ടം സൈനികരുടെ ഈ കൂട്ടായ്മ ഇപ്പോൾ രാജ്യസേവനം കഴിഞ്ഞെത്തിയ സൈനികരെ ആദരിക്കുന്നതിനൊപ്പം തന്നെ അശരണരായ രോഗികൾക്ക് മാസം തോറും നൽകുന്ന ചികിത്സാ ധനസഹായവും ഇത്തവണയും കരുതലോടെ കൈമാറിയിരിക്കുകയാണ്. മുഖ്യാതിഥികളായി മലയാള ചലച്ചിത്ര സംവിധായകൻ രാജസേനനും യുവ മെന്റലിസ്റ്റ് സന്ദീപ് ഫ്രാഡിയനും പങ്കെടുത്തു. രാജ്യത്തിനെ കാത്തു സൂക്ഷിക്കുന്നു അറിയാം. -20യിലും -30യിലും ഒക്കെ ജീവിച്ചിരുന്നവരാണ് നിങ്ങളൊക്കെ. അതുപോലെ നിങ്ങളുടെ ഭാര്യമാരും ഒപ്പം മറ്റു സ്റ്റേറ്റിലൊക്കെ വന്ന് നിന്ന് സംസാരിച്ച് ഹിന്ദിക്കാരോടൊക്കെ സംസാരിച്ച് നല്ല അസലായിട്ട് ഹിന്ദി പറയുന്ന പെണ്ണുങ്ങളൊക്കെ ആയിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഷയാണ് ഹിന്ദി എന്ന് പറഞ്ഞാൽ കേൾക്കാനും തോടാ തോടാ മാലുമേ. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ വീട് വെച്ചപ്പോൾ കംപ്ലീറ്റ് ബംഗാളികൾ പറയുക കാര്യം, അവരിവിടെ മലയാളം പഠിച്ച കാര്യമില്ലാന്ന് പറഞ്ഞു അവർ ഇച്ചിരി പഠിപ്പിച്ച് തന്നപ്പോൾ കുറേശ്ശെ അറിയാം. അതുകൊണ്ട് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷയാണ് എനിക്ക് ഹിന്ദി, ഭയങ്കര ഭ്രാന്താണ് എനിക്ക്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും ആലോചിച്ചു എന്താണ് എൻ്റെ ഒരു പ്രസക്തി ഈ ഒരു പരിപാടിയിൽ, ഈ സോൾജിയേഴ്സ് ഇവരൊക്കെ നിൽക്കുന്ന പരിപാടിയിൽ എൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരുന്നു. അപ്പം ഞാൻ തീരുമാനിച്ചു എൻ്റെ ഈ ചെറിയ ബിസിനസ്സുകളാണ് ഞാൻ ചെയ്യുന്നത്, എനിക്ക് 26 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ചെറിയൊരു വിഹിതം ഇനിയുള്ള കുറച്ച് നാൾ ഞാൻ ഈ സംഘടനയ്ക്ക് സമർപ്പിക്കാമെന്ന് എനിക്കൊരു ആശയം തോന്നി. താങ്ക് യു. വലിയ എമൗണ്ടുകളൊന്നും അല്ല, എനിക്ക് 26 വയസ്സായിട്ടുള്ളൂ. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് മാത്രമല്ല എന്തൊക്കെ രീതിയിൽ പരിപാടികളുണ്ടോ അതിൻ്റെ ഒരു ഭാഗമാകാൻ ഞാനും ഉണ്ടാവും. പിന്നെ അതുമാത്രമല്ല ഇനിയും വരുന്ന തലമുറ ഈ ഒരു സംഘടനയെ ഏറ്റെടുക്കട്ടെ, അതിനൊരു തുടക്കം ഞാനാവട്ടെ, ഒരുപാട് പേര് യുവാക്കളും കൂടെ ഈ സംഘടനയിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.